ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിവിൽ ഓൺ. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന എക്സാം ആയിരുന്നു LSGD ഗ്രേഡ് 3 എക്സാം. ഇതിൻ്റെ സിലബസും ഒപ്പം തന്നെ എക്സാം ഡേറ്റും കേരള PSC ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 8 എക്സാം. പിന്നെ ഇതിൻ്റെ സിലബസ് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇത്തവണ സിലബസ് PSC ഇറക്കിയിരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനോട് കൂടിയാണ്. അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര എത്ര മാർക്ക് വരുന്നു കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കേരള PSC ഇത്തവണ സിലബസ് ഇട്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ആ പ്രിപ്പറേഷനൊക്കെ ഇതുവരെ തുടങ്ങാത്തവർക്കൊക്കെ ഏത് സബ്ജക്ട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി അതുപോലെ മുന്നോട്ട് പോകാനായിട്ട് ഈ സബ്ജക്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് സബ്ജക്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നിന്ന് 10 ആണ് പറഞ്ഞിരിക്കുന്നത്. സർവേയിങ്ങിൽ നിന്ന് 50, ബിൽഡിംഗ് BM and BC നിന്ന് 25, ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് എസ്റ്റിമേഷനിൽ നിന്ന് 50, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിൽ നിന്ന് 50. ഈ 5 സബ്ജക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ക്യാരി ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് 6, അപ്ലൈഡ് മെക്കാനിക്സ് 6, ഓട്ടോ ക്യാൻ 8. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ടോട്ടൽ 100. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും എക്സാം ഉണ്ടാവാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് സിലബസും കൂടി ഒന്ന് നോക്കാം. സോ കാറ്റഗറി 504/2019, 135/2021, ഇതാണ് കാറ്റഗറി നമ്പർ. ഇതിൻ്റെ കൺഫോർമേഷനും അടുത്ത് തന്നെ നമ്മുടെ പോർട്ടൽ അവൈലബിൾ ആയിരിക്കും. സോ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നിന്നുള്ള ബേസിക് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10 ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നിന്ന്. കോണിക് സെക്ഷൻ, അതുപോലെ പ്ലെയിൻ ജോമെട്രിക് കൺസ്ട്രക്ഷൻ, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. നമ്മൾ എല്ലാ തവണയും പഠിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ, പുതിയതായിട്ടൊന്നുമില്ല. സർവേയിങ്ങിൽ നിന്ന് കൺവെൻഷണൽ സർവേയിങ്, ഇൻട്രൊഡക്ഷൻ ടു ചെയിൻ കോമ്പസ്, പ്ലെയിൻ ടേബിൾ ലെവലിംഗ് സർവേ, തിയോഡലൈറ്റ് കോണ്ടൂറിങ്, ലെവലിംഗ് ഒക്കെ. സോ ഇതിൽ സർവേയിങ് 50 ഉണ്ട്. വളരെ വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും സർവേ. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നിന്നും, ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ 25 ഇതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കുക. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആദ്യം തറവായിട്ട് പഠിച്ചതിന് ശേഷം ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലോട്ട് നമുക്ക് പോകാം. ഈ ഒരു പോർഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസും ഇത്രത്തോളം ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്നുമായിരിക്കും. ദെൻ കമ്മിങ് ടു ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ബിൽഡിംഗ് ബൈലോസ്. ബൈലോസിൽ നിന്ന് ഈ അടുത്ത് വളരെയധികം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ബൈലോസ് എന്തായാലും വിടാതെ പഠിക്കണം. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ, റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ്, വാലുവേഷൻ ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിലും ഇതിൽ ഇറിഗേഷൻ്റെ ബേസിക് ടേംസും അതുപോലെ തന്നെ സ്റ്റോറേജ്, ഡൈവേർഷൻ, ഹെഡ് വർക്ക്, റിസർവോയർ, കനാൽ, ഡാംസ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ FM കുറച്ച് ബേസിക് ആയിട്ടുള്ള പോർഷൻസും വരുന്നുണ്ട്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പ്രഷർ മെഷർ ചെയ്യുന്നത്, ഹൈഡ്രോളിക് എനർജീൻ്റെ ടൈപ്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ഇത് 6 പഠിക്കാനായിട്ട് കുറച്ചുള്ളൂ അല്ലേ. ബേസിക് ആയിട്ടുള്ള ഏരിയ, വോളിയം, പെരിമീറ്റർ, അങ്ങനത്തെ കാൽക്കുലേഷനും ബേസിക് ഫിഗേഴ്സ്, സോളിഡ്സ്, അതിൻ്റെയൊക്കെയാണ് സംബന്ധിച്ചിട്ടുള്ള ചെറിയ മെഷർമെൻറ്റ്സും ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. ദെൻ അപ്ലൈഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അതായത് പവർ, വർക്ക്, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ്, എഫിഷ്യൻസി തുടങ്ങിയ, ഫ്രിക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ അതിൽ നിന്നും 6 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ കമ്മിങ് ടു ഓട്ടോക്യാഡ്. ഓട്ടോക്യാഡ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ്. 8 എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്ന ഒരു മാർക്കാണ്. കാരണം കുറച്ച് ബേസിക് കമാൻഡ്സും അതുപോലെ തന്നെ കുറച്ച് ടൂൾ ബാർസും, മോഡിഫൈങ് ടൂൾ ബാർസ്, ഫ്ലോട്ടിംഗ് ആൻഡ് പ്രിൻറ്റിംഗ്, ഈ ഒരു ചെറിയൊരു സിലബസിൽ നിന്ന് 8 വരിക എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന സംഭവമാണ്. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പറയുന്നത്. പിന്നെ സാധാരണ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സിലബസിന് അപ്പാർട്ടുമായിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. സോ എന്തായാലും ഈ ഒരു സിലബസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഇതിൻ്റെ ഇനിയുള്ള ക്ലാസ്സസും കൂടുതൽ ക്ലാസ്സസും ഒക്കെ എൻ്റെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. ഓട്ടോ ക്യാഡ് ഒക്കെ ആയാലും വെറും 10 കൊണ്ട് തന്നെ കവർ ചെയ്തുള്ള വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ
എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.